നമസ്കാരം. അടുത്ത ചോദ്യം, ബി ബി എ ലോജിസ്റ്റിക്സ് പഠിച്ചാൽ എന്ത് കിട്ടും? ബി ബി എ അല്ലെങ്കിൽ എം ബി എ ലോജിസ്റ്റിക്സ് ഇൻ സപ്ലൈ ചെയിൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എടുത്താൽ എന്ത് ശമ്പളം കിട്ടും? അതാണ് ചോദ്യം. സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിലെ സാലറി എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് ഫസ്റ്റ് ലെവൽ നിങ്ങൾക്ക് എൻട്രി ലെവൽ പൊസിഷൻസിലാണ് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായും സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ എൻട്രി ലെവലിലാണ് കിട്ടുന്നത്. അത് ഇന്ത്യയിലാണെങ്കിൽ ഒരു 20,000 rupees പെർ മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇന്ത്യയിലാണെങ്കിൽ. പിന്നെ നിങ്ങൾ ഹയർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈവൻ 1-1.5-2 lakhs പെർ മന്ത് വരെ കിട്ടുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു 20,000 ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ കുറച്ചും കൂടെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഡിപ്പെൻഡ്സ് നിങ്ങൾ ഏതിലേക്കാണ്. ബാക്കിയുള്ള ആ ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ മാത്രമല്ല, ബാക്കിയുള്ള നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഐ ടി സ്കിൽസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽസ്, നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഒരു എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ജോലി തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻ ജനറൽ അത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ. ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ ഒരു 3,000-4,000 മുതലാണ് പെർ മന്ത് ആണ് ദർഹംസ് ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിൽ അല്ലെങ്കിൽ വെയർഹൗസിൽ അല്ലെങ്കിൽ ഇൻവെൻട്രിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയ്റ്റ് ഫോർവേഡിങ് കാർഗോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വിങ്സ് ഉണ്ട് ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ. അതിൽ ഒരു സ്റ്റാർട്ടർ എൻട്രി ലെവൽ ജോബിന് ഈ ഒരു കൈൻഡ് ഓഫ് സാലറി ആണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ എപിക്സും അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ സിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഹയർ ലെവലിലേക്കും അല്ലെങ്കിൽ ബിഗർ ഓർഗനൈസേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 15,000 and above 15-20 ആ റേഞ്ചിലൊക്കെയാണ്, 20,000 dirhams പെർ മന്ത് ആ ഒരു റേഞ്ചിലാണ് സാലറി കിട്ടുന്നത്. അപ്പൊ തീർച്ചയായും ബാക്കിയുള്ള നിങ്ങളുടെ സ്കിൽസും കപ്പാസിറ്റിയും എല്ലാം അതിനകത്ത് ബാധകമാണ്. ആസ് സച്ച് സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രിയിലോട്ട് നിങ്ങൾക്ക് എൻട്രി കിട്ടും. എൻട്രി കിട്ടിയിട്ട് അതിനുശേഷം വളരുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക്കാണ്. അപ്പൊ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാല് ഇൻ സമ്മറി ഒരു 4,000 മുതൽ അല്ലെങ്കിൽ ഒരു 3,500-3,000 മുതൽ ഒരു 20,000-25,000 വരെയാണ് നോർമൽ റേഞ്ചിൽ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നവർക്ക്. അതിനും മേലെ അതായത് 40,000-50,000 ഒക്കെ കിട്ടുന്ന സപ്ലൈ ചെയിനിലുള്ള എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിനെ അല്ല ഞാൻ പറയുന്നത്, ജനറൽ ആയിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഒരു കാറ്റഗറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ എല്ലാവരും പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിന് എത്ര ശമ്പളം കിട്ടും അതിന് എത്ര ശമ്പളം കിട്ടും. അപ്പൊ ഏതൊരു ഫീൽഡ് നിങ്ങൾ എടുത്താലും സ്റ്റാർട്ടിങ് ശമ്പളം ഒരു പക്ഷേ കുറവായിരിക്കും. ഒരു മിനിമത്തിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അത് ഓൾവേസ് ഒരു സ്റ്റാർട്ടിങ് ആണ്. അതിനുശേഷം ഏതൊരു കമ്പനിയിലും നിങ്ങൾ എൻജിനീയർ ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് ലെവൽ അതായത് എൻട്രി ലെവൽ ജോബുകൾക്ക് എപ്പോഴും സാലറി കുറവായിരിക്കും. അതിനുശേഷമാണ് പ്രൊമോഷൻ വരുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ പെർഫോമൻസ് അനാലിസിസും അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽസും പ്രൊമോഷൻസും എല്ലാം വരുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നിങ്ങൾ ബി ബി എ പഠിച്ചാലും നിങ്ങൾ എം ബി എ പഠിച്ചാലും പി എച്ച് ഡി എടുത്താലും അതിൻ്റെ മേലയിൽ പഠിച്ചാലും നിങ്ങളൊരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ആ ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ കമ്പനിയിൽ കാണിച്ചില്ല എങ്കിൽ എന്ത് തന്നെ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജർ പൊസിഷൻസോ കിട്ടില്ല. ആറ്റിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഡ്യൂക്കേഷൻ അതായത് നോളജിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ്, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സ്കിൽസ്, ഇത് മൂന്നും കൂടെ നല്ല റൈറ്റ് കോമ്പിനേഷൻ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ 40,000-50,000 dirhams അല്ലെങ്കിൽ 4 lakhs, 3 lakhs, 2 lakhs Indian rupees ഒക്കെ പെർ മന്ത് കിട്ടുന്നത്. അല്ലാണ്ട് പഠിച്ചു അല്ലെങ്കിൽ എം ബി എ ലോജിസ്റ്റിക്സ് പഠിച്ചു എന്നാൽ ഇയാൾക്ക് തന്നെ 2 lakhs കൊടുത്തേക്കാം എന്ന് ഒരിടത്തും ഒരു കമ്പനിയും ചെയ്യില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നോളജ് ഗെയിൻ ചെയ്ത് സർട്ടിഫിക്കേഷൻസും ക്വാളിഫിക്കേഷൻസും എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഓൾ കൈൻഡ്സ് ഓഫ് കോർഡിനേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യണം. അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെവലപ്പ് ദി റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ എംപ്ലോയർ. ആ ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു ടീം ലീഡറായിട്ട് ബാക്കിയുള്ള ടീംസ് എപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ടീം ലീഡറായി നിങ്ങൾ വളരാൻ ശ്രമിച്ചാലേ നിങ്ങൾക്ക് കമ്പനി ഹയർ പ്രൊമോഷൻസും അതനുസരിച്ചിട്ട് ഹയർ സാലറിയും കിട്ടുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് കാണാം അവർക്ക് ക്വാളിഫിക്കേഷൻസും എഡ്യൂക്കേഷൻസും ഒന്നും കാണില്ല, പക്ഷെ അവരെല്ലാം ഹയർ പൊസിഷൻസിലാണ്. അതെന്താണ്? അവരുടെ സ്കില്ല് കൂടുതലുള്ളതുകൊണ്ടാണ്. അവരുടെ ലീഡർഷിപ്പ് സ്കില്ലും ടീം സ്കിൽ ബിൽഡിംഗ് സ്കില്ലും അവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നോളജിൽ കുറച്ച് കുറവാണെങ്കിലും അവർ ഉയർന്നു നിൽക്കുന്നത്.
അപ്പൊ ഇതിൽ ഏത് കാറ്റഗറി വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പൊ സമ്മറിയാണ് എന്താണ് സാലറി. സാലറി റേഞ്ചസ് ബിറ്റ്വീൻ ഒരു 20,000 ഇന്ത്യൻ മുതൽ 2 ലക്ഷം ഒക്കെ വരെ വരാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ നോളജ്, നിങ്ങളുടെ സ്കില്ലും കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുമാതിരിയുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനതിന് മറുപടി തരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.